അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഡി എൽ എഡ് അറബിക്കിൻ്റെ പേപ്പർ 354 അതിൻ്റെ നോട്ട്സ് വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നാം തുടർച്ചയായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെക്സ്റ്റ് വെച്ചുള്ള ക്ലാസ് ഇതിനകം നാം പല വീഡിയോയിലൂടെ ചെയ്ത് കഴിഞ്ഞതാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോകൾ കാണാം ഇൻഷാല്ലാ. ഒരു ചോദ്യം, മനില്ലതി ഇഖ്തറഅ തിബാഅത അവ്വലൻ, ആരാണ് ആദ്യമായി പ്രിൻറ്റിങ് കണ്ടെത്തിയത്? ഗുട്ടൻബർഗ് അൽ അൽമാനി. അവ്വലു കിതാബിൻ തുബിഅ ഫിൽ ആലം, ലോകത്ത് ആദ്യമായി പ്രിൻ്റ് ചെയ്യപ്പെട്ട പുസ്തകം ഏതാണ്? അത്തൗറാത്ത്. അവ്വലു സഹീഫ അറബിയ, ആദ്യത്തെ അറബി പത്രം ഏതാണ്? അൽ വഖായിഉൽ മിസ്രിയ. നഷറത്ത് അൽ വഖായിഉൽ മിസ്രിയ തഹ്ത ഇഷ്റാഫി, ആരുടെ മേൽനോട്ടത്തിലാണ് അൽ വഖായിഉൽ മിസ്രിയ എന്ന ആദ്യത്തെ അറബി പത്രം പബ്ലിഷ് ചെയ്യപ്പെട്ടത്? മുഹമ്മദ് അലി പാഷ. അവ്വലു സഹീഫ മലയാളമിയ, ആദ്യത്തെ മലയാള പത്രം ഏതാണ്? രാജ്യ സമാചാരം. മനില്ലതി നഷറ സഹീഫത്ത മലയാളമിയ സഹീഫത്തൻ മലയാളമീയത്തൻ രാജ്യ സമാചാരം, ആദ്യത്തെ മലയാള പത്രമായ രാജ്യ സമാചാരം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് അൽ അൽമാനി. അടുത്ത ചോദ്യം, മനില്ലതി നഷറ അവ്വല സഹീഫ ഫാരിസിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ആദ്യത്തെ പേർഷ്യൻ പത്രം പബ്ലിഷ് ചെയ്തത് ആരാണ്? രാജാറാം മോഹൻ റോയ്. മത്താ തുഉസ്സിസത്തിൽ അവ്വലു മത്ബഅത്തിൻ മലയാളമിയ അറബിയ ഫി കേരള, കേരളത്തിൽ ആദ്യത്തെ അറബി മലയാള പ്രസ് സ്ഥാപിതമായത് എന്നാണ്? 1860. ഐന തുഉസ്സിസത്ത് അവ്വലു മത്ബഅ മലയാളമിയ അറബിയ അവ്വലൻ ഫി കേരള, ഇവിടെ അവ്വലൻ ആവശ്യമില്ല, ഫി കേരള, കേരളത്തിലെ ആദ്യത്തെ അറബി മലയാള പ്രസ് സ്ഥാപിതമായത് എവിടെയാണ്? തലശ്ശേരി. മനില്ലതി തഅസ്സസ അവ്വല മത്ബഅ മലയാളമിയ അറബിയ ഫി വിലായത്ത് കേരള, കേരളത്തിലെ ആദ്യത്തെ അറബി മലയാള പ്രസ് സ്ഥാപിച്ചത് ആരാണ്? തൈക്കങ്ങൽ മുഹമ്മദ്. അയ്യു കിതാബിൻ തുബിഅ ബില്ലുഗത്തിൽ അറബിയൽ മലയാളമിയ അവ്വലൻ, അറബി മലയാളം ഭാഷ ഉപയോഗിച്ച് ആദ്യമായി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം ഏതാണ്? തിബ്ബുൻ നബി, ഗ്രന്ഥത്തിൻ്റെ പേര് തിബ്ബുൻ നബിയാണ്. അലദി തർജമഹു, അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് മുഹമ്മദ് ബിൻ അബ്ദുൽ ഖാദർ അൽ മുസ്ലിയാറാണ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക, ആരാണ് തിബ്ബുൻ നബി അറബി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? മുഹമ്മദ് ബിൻ അബ്ദുൽ ഖാദർ അൽ മുസ്ലിയാർ, വർഷം 1840. മാഹിയ അവ്വലു സഹീഫ അറബിയ മലയാളമിയ, ആദ്യത്തെ മലയാള അറബി മലയാള പത്രം ഏതാണ്? ഹിദായത്തുൽ ഇഖ്വാൻ. മാഹിയ അവ്വലു മജല്ല അറബിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ആദ്യത്തെ അറബി മാഗസിൻ ഏതാണ്? അന്നഫ്ഉൽ അദീം ലി അഹ്ലി ഹാദൽ ഇഖ്ലീം. ഐന നുഷിറത്ത് മജല്ലത്തു അന്നഫ്ഉൽ അദീം ലി അഹ്ലി ഹാദൽ ഇഖ്ലീം, ഒന്നാമത്തെ അറബിക് മാഗസിനായ അന്നഫ്ഉൽ അദീം എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്? ഫി ലാഹോർ, ലാഹോറിലാണ്. നമുക്കറിയാം പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായ സമയത്താണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്, അതുകൊണ്ട് ലാഹോർ വരുന്നത്. നഷറ മൗലാന ആസാദ് ഡാഷ് ഫി കൊൽക്കത്ത, കൊൽക്കത്തയിൽ മൗലാന അബുൽ കലാം ആസാദ് പബ്ലിഷ് ചെയ്തത് ഏത് പത്രമായിരുന്നു? അൽ ജാമിഅ. തുസ്ദറുൽ ബഅസുൽ ഇസ്ലാമി വർ റാഇദ് മിൻ, അൽ ബഅസുൽ ഇസ്ലാമി അർ റാഇദ് എന്ന മജല്ലകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? നദ്വത്തുൽ ഉലമ ബി ലക്നൗ, ലക്നൗവിലെ നദ്വത്തുൽ ഉലമയുടെ കീഴിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ച ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്തിബാഅ പ്രിൻറ്റിങ് എന്ന ആ ഒരു മേഖലയെക്കുറിച്ച് ചോദ്യം വന്നാൽ വിശദമായിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ അറബി മേഖലയിലും അതുപോലെ കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഉൾക്കൊള്ളുന്ന തിബാഅത്തിനെ കുറിച്ച്, താരിഖ് തിബാഅയെക്കുറിച്ച് അല്ലെങ്കിൽ താരിഖ് തിബാഅത്തിൽ അറബിയ ഫിൽ ഹിന്ദ് ആ അർത്ഥത്തിലൊക്കെ ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ ഷോർട്ടായിട്ട് ഇങ്ങനെ നമുക്ക് എഴുതാം. ലിത്തിബാഅത്തി താരീഖുൻ ഖദീമുൻ ജിദ്ദൻ, അതിൽ ഉൾക്കൊള്ളേണ്ട പോയിൻറ്റ്സ് മാത്രമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വിശദമായിട്ട് ടെക്സ്റ്റിലുള്ള പോലെ അറിയണമെന്നുണ്ട് എങ്കിൽ ടെക്സ്റ്റ് വെച്ചുള്ള ക്ലാസ് തന്നെ കേൾക്കണം, അത് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്.
ലിത്തിബാഅത്തി താരിഖുൻ ഖദീമുൻ ജിദ്ദൻ, പ്രിന്റിങ്ങിന് പഴയ ചരിത്രമുണ്ട്. വൽ മഷ്ഹൂർ അന്ന സ്വിനിയിന ഖാമു ബിത്തിബാഅ അലൽ ഹജരി അബിൽ ഖഷബിൽ മഹ്ഫൂരി, ചൈനക്കാരാണ് ആദ്യമായി ആദ്യകാലങ്ങളിൽ കല്ലുകളിലും അതുപോലെ തന്നെ മരത്തടികളിലും കൊത്തിക്കൊണ്ട് തിബാഅത്ത് എന്ന സിസ്റ്റം, അച്ചടി എന്ന സിസ്റ്റം ആരംഭിച്ചത് എന്നതിൽ പ്രസിദ്ധമായ സംഗതിയാണ്. ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു, മാർക്കിനനുസരിച്ചാണ് ഉത്തരം എഴുതേണ്ടത്. വിശദമായിട്ട് എഴുതണമെങ്കിൽ നമ്മളൊന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടതുണ്ട്. ഓക്കെ. ويعتبر بان الشرقيين اسبق الامم الى هذا الفن. ഈ മേഖലയിലേക്ക് മുൻകടന്നു വന്ന വിഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നത് പൗരസ്ത്യരാണ്. അമത്തിബാഅ കാന ഇഖ്തിറാഉഹ മിൻ ഖബ്ലു മിൻ ഖിബലി ഗുണ്ടർട്ട് അൽ അൽമാനി. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന അച്ചടി എന്ന ആ ഒരു സിസ്റ്റം, അത് ഗുണ്ടർട്ട് അൽമാനിയുടെ, ജർമ്മൻകാരനായ ഗുണ്ടർട്ടിലൂടെയാണ് ആദ്യമായിട്ട് അത് കണ്ടെത്തപ്പെടുന്നത്. അഫ്വൻ, ഗുണ്ടർട്ട് അല്ല, ഗുട്ടൻബർഗ്. ഓക്കെ. വഅവ്വലു കിതാബിൻ തുബിഅ ഫീഹ അത്തൗറാത്ത്, ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ട തൗറാത്താണ്. അതുപോലെ തന്നെ ഇനി ഇതാണ് ഇതിൻ്റെ ഒരു ആമുഖം നിഴലക്ക്, അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയാനുള്ളത്. എന്നാൽ അറബി, ബദഅ നശറു സുഹഫിൽ അറബിയ ബിയദി മുഹമ്മദ് അലി പാഷ, അറബിക് പത്രം പബ്ലിഷ് ചെയ്യപ്പെട്ടത് മുഹമ്മദ് അലി പാഷയുടെ കരങ്ങളിലൂടെയാണ്. മഅൽ ഇഹ്തിലാലിൽ ഫ്രൻസി, ഫ്രഞ്ച് അധിനിവേശം ഉണ്ടായപ്പോൾ, വേണമെങ്കിൽ ഫി മിസർ, മിസ്റിൽ എന്നുകൂടെ ഉൾക്കൊള്ളിക്കാം. വഖാനത്ത് അവ്വലു സഹീഫത്തിൻ അറബിയത്തിൻ അൽ വഖായിഅൽ മിസ്രിയ, അൽ വഖായിഅൽ മിസ്രിയ എന്നുള്ളതാണ് ഒന്നാമത്തെ അറബി പത്രം. അമ്മ അവ്വലു സഹീഫ മലയാളമിയ രാജ്യ സമാചാരം, ആദ്യത്തെ മലയാള പത്രം എന്ന് പറയുന്ന രാജ്യ സമാചാരമാണ്. നസറഹ ഹെർമൻ ഗുണ്ടർട്ട് അൽമാനി, ഗുണ്ടർട്ട് പ്രസിദ്ധീകരിച്ചതാണ് രാജ്യ സമാചാരം എന്ന പത്രം മലയാളത്തിലുള്ളത്. വ നസറ രാജാറാം മോഹൻ റോയ് അവ്വല സ്വഹീഫത്തിൻ ഫാരിസിയത്തിൻ ഫിൽ ഹിന്ദി, ഇന്ത്യയിലെ ഒന്നാമത്തെ പേർഷ്യൻ പത്രം പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. വൻതഷറത്ത് ഫി വിലായത്തി കേരള മതാബിഉ അൽ മലയാളമിയൽ അറബിയ, പിന്നീട് അറബി മലയാള പ്രസ്സുകൾ കേരളത്തിൽ വ്യാപിച്ചു. അവ്വലു മിൻഹ തുഅസ്സിസത്ത് ഫി തലശ്ശേരി ആം സിത്തിൻ മിലാദിയ, 1860 തലശ്ശേരിയിലാണ് ഒന്നാമത്തെ അറബി മലയാള പ്രസ് സ്ഥാപിതമാകുന്നത്. അലായതി തൈക്കുങ്ങൽ മുഹമ്മദ്, തൈക്കുങ്ങൽ മുഹമ്മദിൻ്റെ കൈകളിലൂടെ. വവ്വലു കിതാബിൻ ബിൽ ലുഗത്തിൽ അറബിയൽ മലയാളമിയ ഹു കിതാബ് തിബ്ബുൻ നബി, കിതാബ് തിബ്ബുൻ നബി, തിബ്ബുൻ നബി എന്ന ഗ്രന്ഥമാണ് അറബി മലയാളത്തിലെ ഒന്നാമത്തെ കൃതിയായി കണക്കാക്കപ്പെടുന്നത്. അല്ലാതെ തർജമഹു മുഹമ്മദ് ബിൻ അബ്ദുൽ ഖാദർ മുസ്ലിയർ ആം 1840 അൽ സമാനിയ 40 മിലാദിയ, 1840 അബ്ദുൽ മുഹമ്മദ് ബിൻ അബ്ദുൽ ഖാദർ അൽ മുസ്ലിയാറിലെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമാണ് അത് അറബി മലയാളത്തിലേക്ക്. വവ്വലു സുഹീഫ അറബിയ മലയാളമിയ ഹിയ ഹിദായത്തുൽ ഇഖ്വാൻ, ഒന്നാമത്തെ അറബി മലയാള പത്രമായി കണക്കാക്കപ്പെടുന്നത് ഹിദായത്തുൽ ഇഖ്വാൻ എന്നുള്ളതാണ്. വ അവ്വലു മജല്ല അറബിയ നുഷിറത്ത് ഫിൽ ഹിന്ദ് ഹിയ അന്നഫുൽ അലീം ലി അഹ്ലി ഹാദൽ ഇഖ്ലീം, ഇതാണ് ഒന്നാമതായി ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച അറബി മാഗസിൻ. വഹിയ നുഷിറത്ത് ഫി ലാഹോർ, ലാഹോറിലാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. വക്കദാലിക്ക നുഷിറൽ ബയാൻ ഫി ലക്നൗ, ലക്നൌവിൽ അൽ ബയാൻ പ്രസിദ്ധീകരിക്കപ്പെട്ടു. വൽ ജാമ ഫി കൊൽക്കത്ത, കൊൽക്കത്തയിൽ ജാമ്യ പ്രസിദ്ധീകരിക്കപ്പെട്ടു. വൽ ബഅസുൽ ഇസ്ലാമി വർ റായിദ് ഫി നദ്വത്തുൽ ഉലമ ബി ലക്നൌ, ലക്നൌവിലെ നദ്വത്തുൽ ഉലമയുടെ കീഴിൽ അൽ ബഅസുൽ ഇസ്ലാമി വർ റായിദ് എന്നിവയും പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഓക്കെ. അപ്പോൾ ഇതാണ് തിബാഅയെ പറ്റി ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് 5 മാർക്കിനൊക്കെ എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ളത്. 10 മാർക്കിനാവുമ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ പോയിൻറ്സുകൾ കൂടെ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കും. പോയിൻ്റ് ഇത്ര തന്നെ കുറച്ചുകൂടെ വിശാലമായിട്ട് എഴുതാൻ നമ്മൾ ശ്രമിക്കുക. ഇനി അടുത്ത ഡിജിറ്റൽ ലൈബ്രറിക്ക് എന്താ പറയുക, അൽ മക്തബ അർ റഖമിയ, ബ്ലോഗിന് പറയുക മുദവ്വന. ഈ പേരുകൾ നമ്മൾ ഓർത്ത് വെക്കണം. അടുത്ത ഏരിയ എന്ന് പറയുന്നത് മാഹുവ ദൗറു തഖ്നിയൽ ഹദീസ ഫി ഇത്തിസാഇൽ ലുഗ. കുറച്ച് മുമ്പ് നമ്മൾ ദഖീൽ ആയ കെലിമത്തുകളിലൂടെ അറബി ഭാഷയുടെ വ്യാപനം എങ്ങനെയെന്ന് മനസ്സിലാക്കി. പിന്നെ പ്രിൻറ്റിംഗ് സിസ്റ്റം വരുമ്പോൾ അറബി ഭാഷ വളരുന്നത് മനസ്സിലായി. അതോടൊപ്പം ആധുനിക ടെക്നോളജി അറബി ഭാഷയുടെ വിശാലതയ്ക്ക് കാരണമായിട്ടുണ്ട്.
ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് നോക്കാം. യതതവറു ടെക്നോളജിയ ബി സ്വിഫത്തിൻ സരീഅത്തിൻ യൗമൻ ഫയൗമ, ദിനം പ്രതി വേഗത്തിൽ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വഹാദ തത്വറു ഖത്ത് അസ്റഫി കുല്ല നവാഹി ഹയാത്തിൽ ഇൻസാൻ, ഈ വളർച്ച മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും സ്വാധീനിച്ചു. വലതി സായിദ് അല ഇത്തിസാഇ ദായിറത്തിൽ ഖിറാഅത്തി വൽ ഇസ്തിമാഇ ഇലൽ ലുഗൽ അറബിയ, ഇത് അറബി ഭാഷ കേൾക്കുവാനും വായിക്കുവാനും സാധ്യമായ അതിൻ്റെ വൃത്തം വിശാലമാകുന്നതിലേക്ക് സഹായകരമായി. ഉമിന തഖ്നിയാത്തിൽ ഹദീസ് അല്ലത്തി സാഹമത്ത് ഫി ഹാദൽ മജാൽ, ഈ മേഖലയിൽ സഹായിച്ചിട്ടുള്ള ആധുനിക ടെക്നോളജി എന്ന് പറയുന്നത് താഴെ പറയും പോലെയാണ്. ഒന്ന്, അൽ മക്തബാത്തുൽ ഇലക്ട്രോനിയ അല്ലെങ്കിൽ അൽ മക്തബാത്തുൽ റഖമിയ, ഡിജിറ്റൽ ലൈബ്രറി അല്ലെങ്കിൽ ഇ ലൈബ്രറി എന്ന് പറയാം. അത് പറഞ്ഞാൽ എന്താണ്? ഹിയൽ മക്തബ അല്ലത്തി ഹവ്വലത്ത് മസാദുൽ മഅലുമാത്തി റഖമിയത്തൻ, ഡിജിറ്റൽ ഫോമിലേക്ക് വിജ്ഞാന സോഴ്സുകൾ മാറ്റപ്പെട്ട ലൈബ്രറിക്കാണ് ഡിജിറ്റൽ ലൈബ്രറി എന്ന് ഒറ്റവാക്കിൽ പറയാം. വഹിയ തഖൂമു ബി തഖ്സീനിൻ വ തൻദീമിൻ വ നശ്റിൽ മുഹ്തവയാത്തിർ റഖമിയ, ഡിജിറ്റൽ കണ്ടന്റുകൾ പബ്ലിഷ് ചെയ്യുകയും അവ ഡിജിറ്റൽ ഫോമിൽ സിസ്റ്റപ്പെടുത്തുകയും ഡിജിറ്റൽ ഫോമിൽ തന്നെ അവ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ചിലത് ചില പുസ്തകം പ്രിൻ്റ് ചെയ്യപ്പെട്ടവ ഉണ്ടാവും, എന്നിട്ട് അവ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റിയതുമാവാം. ഓക്കെ, എന്താണ് ഡിജിറ്റൽ ലൈബ്രറി എന്ന് ഒരു മാർക്കിനൊക്കെ ചോദിച്ചാലോ രണ്ട് മാർക്കിനൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ മാത്രം എഴുതേണ്ട സന്ദർഭത്തിൽ ഇത് ഈ രണ്ട് പോയിൻ്റ് ചേർത്ത് എഴുതിയാൽ മതി. ഇനി മാർക്ക് കൂടുകയാണെങ്കിൽ അതിൻ്റെ അഹമ്മിയത്തും കൂടെ ഉൾക്കൊള്ളിക്കുക. അഹമ്മിയത്തുഹ വ ഖസാഇസുഹ, അതിൻ്റെ പ്രത്യേകത, ഈ ലൈബ്രറിയുടെ പ്രത്യേകത. ഒന്ന്, അത്തമക്കുനു മിനൽ ബഹ്സി വൽ ഹുസൂലി അലൽ മഅലുമാത്തി ബിസുഹൂല, ഇൻഫർമേഷൻ വിവരങ്ങളെ വേഗത്തിൽ അന്വേഷിക്കാനും ലഭിക്കുവാനും സാധ്യത സാധിക്കുന്നു എന്നുള്ളതാണ്. വേഗത്തിൽ സെർച്ച് ചെയ്യാൻ പറ്റും. തഖ്ലീലു തക്ലീഫൽ മാലിയ വൽ ജുഹ്ദി, അധ്വാനവും പണവും കുറവാണ്. ഒരു സാധാ ലൈബ്രറിയാണെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് പണം വിനിയോഗിക്കണം, ഒരുപാട് സ്പേസ് വിനിയോഗിക്കണം, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം, ഇതിനൊന്നും ആവശ്യമില്ല. ഇംകാനിയത്തു തഖ്സീനിൽ കുത്തുബ്, നേരത്തെ പറഞ്ഞ പോലെ പുസ്തകങ്ങളെ അടുക്കി വെക്കാൻ സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്. അതമുൽ ഹാജിസ് സമനി വൽ മക്കാന്, സ്ഥലം സമയം ഇവ ഒരു തടസ്സമല്ല, ഏത് സമയത്തും ആർക്കും എപ്പോൾ വേണമെങ്കിലും അവ ആക്സസ് ചെയ്യാം. യാത്രയിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ തമക്കുനുൽ ഇത്തിലാഇലി അക്സരിം മിൻ ഷഖ്സിൻ ഫി വഖ്തിൻ വാഹിദിൻ, ഒരേ സമയം ഒന്നിലധികം വ്യക്തികൾക്ക് ഒരേ പുസ്തകം തന്നെ റെഫർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇതാണ് ലൈബ്രറി, ഈ ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറി. അപ്പോൾ അറബി ഭാഷയുടെ വികസനത്തിന് കാരണമായ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. രണ്ടാമത്തെ കാര്യം, അന്നാദി അൽ ഇഫ്തിറാദി, വെർച്വൽ ക്ലബ്ബുകൾ. അപ്പോൾ പറഞ്ഞാൽ എന്താണ്? ജമാഅത്തിൻ്റെ ഒരു സംഘമാണ്, യൽതഖൂ നഫീ നാദിൻ മുഅയ്യനിൻ, ഒരു നിശ്ചിത ക്ലബ്ബിൽ അവർ ഒരുമിച്ച് കൂടുന്നു. എന്തിനൊക്കെ? അലിൽ മുനാഖശ വൽ മുഷാവറ വൽ ബഹ്സി, ചർച്ച ചെയ്യാൻ, മുഷാവറ നടത്താൻ, മുനാഖശ ഡിസ്കഷൻ നടത്താനൊക്കെ വേണ്ടി ഒരു നിശ്ചിത ക്ലബ്ബ് ഫോർമാറ്റിൽ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുന്നു. അതും ഫി ഖളിയത്തിമ്മ, എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ആ ചർച്ച, ആ മുഷാവറ, ആ മുനാഖശ ഫി ഖളിയത്തിമ്മ, എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും. അതും അബറ മിനസ്വ ഇഫ്തിറാദിയ, അത് വെർച്വൽ പ്ലാറ്റ്ഫോമിലാകുമ്പോഴാണ് അന്നാദി അൽ ഇഫ്തിറാദി ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ എന്താ അന്നാദി അൽ ഇഫ്തിറാദി? ഒരു മാർക്ക്, രണ്ട് മാർക്കിനൊക്കെ ഈ ഡെഫിനിഷൻ ഓർത്തു വെക്കുക. മസായാഹു, അതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അത്ര ഒരു നാദി ഉണ്ടായിക്കഴിഞ്ഞാലോ നേരത്തെ പറഞ്ഞ പ്രത്യേകത ഇതൊക്കെ കൊണ്ടുവരട്ടോ. നേരത്തെ നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും മക്തബ് ലൈബ്രറിയെ പറ്റി, ഈ ലൈബ്രറിയെ പറ്റി പറഞ്ഞ പോലെ പോയിൻ്റ് പലതും ഇതിലേക്ക് ചേർന്ന് വരുന്നതാണ്. എവിടെ നിന്നും ഏത് സമയത്തും കയറി വരാം, പിന്നെ സമയം, അധ്വാനം, പണം ലാഭിക്കുക, ഇതൊക്കെ എല്ലാത്തിലും പറ്റുന്ന സാധനമാണ്. കാരണം യാത്ര ചെയ്യേണ്ട, മീറ്റിങ്ങിന് വേണ്ടി പോകണ്ട, പിന്നെ സ്ഥലം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാക്കും ഇവിടെ അതിൽ ജോയിൻ ചെയ്യുക, അതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ്. നമുക്ക് വായിച്ചു നോക്കാം. യുംകിനുൽ ഇഷ്തിറാക ഫി മുഹാദറാത്തിൽ മുത്തഖസ്സിസീന ദൗലിയൻ, ദേശീയാടിസ്ഥാനത്തിൽ ദൗലി ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ മുത്തഖസ്സിസീകളെ, എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളുടെ ലെക്ചറുകൾ കേൾക്കാനുള്ള, അതിൽ പങ്കാളിയാകാനുള്ള അവസരം ഈ ക്ലബ്ബ് മുഖേന സാധ്യമാകുന്നു.
യുംകിനുൽ ഇഷ്തിറാഖു മിൻ കുല്ലി സവായ അൽ ആലം, ലോകത്തിൻ്റെ ഏത് മുക്കിൽ നിന്നും അതിൽ പങ്കെടുക്കാൻ കഴിയുന്നു. തഖ്ലീൽ തക്ലീഫൽ മാലിയ വൽ ജുഹദ്, അധ്വാനവും പണവും കുറവാണ് എന്നുള്ളത്. യുംകിനു ഇജ്റാ അൽ നിഖാഷു മഅൽ അഷ്ഖാസുൽ ബാരിസീന, പ്രഗത്ഭരായ വ്യക്തികളുമായി ചർച്ചയ്ക്കുള്ള അവസരം ലഭിക്കുന്നു. ഇനിയും നമുക്ക് ആലോചിച്ച് ഇത് വിശാലമായിട്ട് എഴുതാവുന്നതാണ്. ഇവിടെ 4 പോയിൻ്റ് മാത്രം ഉൾക്കൊള്ളിച്ചു മാത്രം. 3-ാമത്തേത് അറബി ഭാഷൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ച കാര്യമാണ് മവാഖിഉ തവാസുലി അൽ ഇജ്തിമാഇ, സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ സോഷ്യൽ വെബ്സൈറ്റുകൾ, സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്നൊക്കെ പറയാം. ഷബക്കാത്തു തവാസുൽ ഇജ്തിമാഇ എന്ന് വരാം ചിലപ്പോൾ, സോഷ്യൽ നെറ്റ്വർക്കുകൾ. അത് പറയാൻ എന്താണ്, മജ്മൂഅത്തു മിനൽ മവാഖിഉ, ഒരു ഇനം വെബ്സൈറ്റുകളാണ്. അലത്തി തസ്മഹു ബി തവാസുലി ബൈന നാസ്, ജനങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമാകുന്ന. ഫി മുഖ്തലിഫി ബുഖാഇൽ ആലം, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷന് സാധ്യമാകുന്ന ഒരു കൂട്ടം വെബ്സൈറ്റുകൾക്കാണ് മവാഖിഉ തവാസുലി ഇജ്തിമാഇ എന്ന് പറയുക. ഒരു മാർക്കിന് നോട്ട് ചെയ്ത് വെക്കുക. യംതാസു കുല്ലു മൗഖിഉ ബി മജ്മൂഅതിൻ മിനൽ ഖസാഇസി, എല്ലാ വെബ്സൈറ്റുകളും ഒന്നൊന്നിൽ നിന്ന് അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് വ്യതിരിക്തമാണ്. അല്ലത്തി തജദിബുൽ മുസ്തഖ്ദിമീന ഇലൈഹി, അവ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ അട്രാക്റ്റ് ചെയ്യുന്നത് അതിലൂടെയാണ്. ആ പ്രത്യേകതകൾ കൊണ്ടാണ് അവ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും മാറ്റം വരുന്നതും. ഇനി അഹമ്മ മവാഖിഉ തവാസുൽ ഇജ്തിമാഇ, അതിലേറ്റവും പ്രസിദ്ധമായത് ഏതൊക്കെ? ഈ പേരുകൾ പഠിച്ചു വെക്കുക. ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, ലിങ്ക്ഡ് ഇൻ, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഇതൊക്കെ ഓരോ സോഷ്യൽ വെബ്സൈറ്റുകളുടെ ഉദാഹരണങ്ങളാണ്. അടുത്ത മുദവന ഇലക്ട്രോണിയ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നേർക്കുന്നേരം ഇല്ല, പക്ഷെ നിങ്ങളുടെ കരിക്കുലത്തിൽ ബ്ലോഗിനെ പറ്റി പഠിക്കാനുള്ള പരാമർശമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താ? ഹിയ സൊഫാത്തു വെബ്, ഒരു വെബ് പേജാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. അല ശബക്കത്തിൽ ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയുള്ള. തൽഹറു അലിഹ തദുവീനാത്തുൻ, അതിൽ ഓരോരുത്തരുടെ ബ്ലോഗ് എഴുത്തുകൾ, ആ എഴുത്തുകൾ അതിൽ വരും, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നവ അതിൽ വരും. എങ്ങനെ വരിക? മുഅറഖത്തൻ മുറത്തബത്തൻ, അത് ക്രമീകൃതമായി, ഡേറ്റ് ബേസ്ഡ്, തർത്തീബൻ സമനീയൻ തസാഉദിയൻ, കാലത്തിനനുസരിച്ചത് ഏറ്റവും ലാസ്റ്റ് ഇട്ടത് ആദ്യത്തിൽ, അതിന് തൊട്ട് മുമ്പ് ബാക്കിൽ, ആ രൂപത്തിലാണ് അതിൻ്റെ തർത്തീബുണ്ടാവുക. ലിൽ മുദവനാത്തി അൻവാഉൻ മിൻഹ, ബ്ലോഗുകൾ പലതരമുണ്ട്, അതിൽപ്പെട്ട ഏതാനും ചിലതാണ് മുദവനത്തു അൽ ഫീദിയോ വ്ളോഗ് എന്ന് പറയുന്നത്, വീഡിയോ ബ്ലോഗ്. മുദവനാത്തു സുവർ, ഫോട്ടോ ബ്ലോഗ്. മുദവനത്ത് ഷഹ്സിയ, പേഴ്സണൽ ബ്ലോഗ്. മുദവന സൗത്തിയ, സൗണ്ട് ബ്ലോഗ്, അതായത് ശബ്ദ ഫോർമാറ്റിലുള്ളവ സെറ്റ് ചെയ്തവ. മുദവന തഅലീമിയ, എഡ്യൂക്കേഷൻ ബ്ലോഗ്. ഇനി ബ്ലോഗിൻ്റെ പ്രത്യേകത പറയുന്നത്, HTML പഠിക്കാതെ തന്നെ ഒരാൾക്ക് ഒരു വെബ് പേജിനെ ഡിസൈൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെബ് പേജ് പോലെ തന്നെ ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഇനമാണ് ബ്ലോഗ് എന്നുള്ളത്. അത് HTML പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യതിരിക്തത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മഹാരാധ തുദീസാണ്. ഇൻഷാ അള്ളാഹ് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.